ആദ്യം എല്ലാരും ഒന്ന് പരിചയപ്പെടുത്താം. ഇത് അവന്റെ ഉപ്പാപ്പ. അസ്സലാമു അലൈക്കും. ഇത് വാപ്പുമ്മ. ഇത് എളാപ്പ. ആ നിക്കണ നിങ്ങൾ ആരെ? ഞാൻ അവന്റെ വാപ്പ. ഓ, ബ്ലഡ് ക്യാൻസറോ? കേട്ടിട്ട് തന്നെ എന്റെ കയ്യും കാലം പറക്കണ്. നിനക്ക് അവനോട് പറയാൻ വേറെ അസുഖം ഒന്നും കിട്ടിയില്ലേ? പിന്നെ മൂലക്കുരു എന്ന് പറഞ്ഞാൽ അത് കാണാൻ അവൻ വരൂ. ഛേ, ഐ ആം എ സ്പോർട്സ്മാൻ, യു നോ. ആ അതെ, കോളേജിൽ വെച്ച് ഗൗതമിന് ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു നീ പറഞ്ഞില്ലേ. എടു വാ. ഏതാ പെണ്ണ്? ക്രിസ്റ്റി. ആ ചട്ടമ്പി പെണ്ണോ? അല്ല, അപ്പൊ നിനക്ക് അതും കിട്ടിയില്ലേ? ആ ക്രിസ്റ്റി, എന്താടി സുഖല്ലേ? ഗൗതമിനെ കണ്ടോ? ഗൗതമിനെ കണ്ടില്ല. നീ ഇവിടെ ഇരുന്ന ഞാൻ ആകെ ബോറടിച്ചിരിക്ക. ഞാൻ ഈ കോളേജ് വിട്ട് പോവാ. അതൊന്നും പറ്റി. എന്റെ ഒരു ലവ് ലെറ്റർ പ്രിൻസിപ്പളുടെ കയ്യിൽ കിട്ടി. നീ ലവ് ലെറ്റർ എഴുതിയ? ആർക്ക്? നടക്കുന്നതല്ലേ? അവൻ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലേ? ഇനി അവന് പറയാൻ നാണം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാ ഞാൻ തന്നെ ഇനി ശെറ്റെടുത്ത് ആ കത്തെഴുതി. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. എനിക്ക് പറയാനുള്ളത് ഇതാ ഇതിലുണ്ട്. ആ ലെറ്റർ എങ്ങനെയോ പ്രിൻസിപ്പളുടെ കയ്യിലെത്തി, എനിക്കറിയില്ല. ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യും. സുബു, ഗൗതമിനോട് ഒന്ന് എന്നെ വിളിക്കാൻ പറയണേ. എന്റെ ഫോൺ നമ്പർ. അപ്പൊ അവളുടെ വേർപാടാണ് അവന്റെ മനസ്സിലേറ്റ മുറിവ്. അവളെ തിരിച്ചു കൊണ്ടുവന്ന് അവന്റെ അസുഖം മാറുമെന്ന് എനിക്ക് തോന്നുന്നു. അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അല്ല, കണ്ടുപിടിച്ചാൽ തന്നെ അവൾ കെട്ടിപ്പോയെന്ന് അറിയോ? അവള് കൊച്ചിയിലെ ഭക്ഷണത്തോട് പാലത്തിന്റെ അവിടെ താമസിക്കുന്നു. അപ്പന്റെ ബിസിനസ് ഒക്കെ എടുത്തു. അവള് സിംഗിൾ ആണ്. അത് നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ നിന്നെ പോലെ അല്ല, ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. എന്നിട്ട് നീ ഞങ്ങളെ ഫോളോ ചെയ്യാറില്ലല്ലോ. ഫോളോ ചെയ്യണമെങ്കിൽ മിനിമം ഒരു ക്ലാസ് വേണം, അത് നിനക്കില്ല. അതുകൊണ്ടാണ് അവന്റെ ലഗേജിൽ ഇതേപോലെ കൊറേ ഉണ്ടാ. അതെ, ചെലപ്പോ ഗ്യാസ് സ്റ്റവൊക്കെ കാണൂടാ. ആ തുടങ്ങി കിടക്കണ കിടപ്പ് വേണ്ടാ, മുക്കിൽ പഞ്ഞൂടി വെച്ചാ മതി. അവന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. നീ എന്താടാ കല്യാണം കഴിക്കാത്ത? ഞാൻ എന്തിനാ കല്യാണം കഴിക്കണേ? അത് ഞങ്ങള് പറഞ്ഞു. എടാ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റൂ? ഇതാവുമ്പോ നമുക്ക് എവിടെയും പോകാം, എന്തും ചെയ്യാം, ഒരാളുമില്ല ചോദിക്കാനും പറയാനും. നിന്റെ വാപ്പ് പറഞ്ഞല്ലോ 150 പെണ്ണുകാണല്ലോ അടുത്തുനിന്ന്. അതെന്തിനാ? എടാ, എല്ലാവരുടെയും പെർമിഷനോട് കൂടി സ്വസ്ഥമായിട്ട് സമാധാനായിട്ട് ഒരു പെൺകുട്ടിയോട് സൊള്ളാൻ കിട്ടുന്ന അവസരം നമ്മളായിട്ട് കളയേണ്ട കാര്യമുണ്ടോ? എന്റെ മോനായതുകൊണ്ട് പറയണതല്ല, ഒരു പൊട്ടനാ. കൊച്ചുകുട്ടികളുടെ സ്വഭാവം അവന്. ആ ഇവനെ പെൺകുട്ടിയായിട്ടൊന്ന് സംസാരിക്കണോന്ന്. ആ അത് വേണമല്ലോ, ചെക്കനും പെണ്ണും തമ്മിൽ സംസാരിക്കാനും പരസ്പരം പരിചയപ്പെടാനും ഒക്കെ ആണല്ലോ നമ്മൾ ഈ ചടങ്ങ് വെച്ചിരിക്കുന്നത്. ഓം പോയി. ഓം പോയി. ണക്കുഴിയൊക്കെ ഉണ്ടല്ലോ. നണക്കുഴി ഭയങ്കര പങ്കിട്ടോ. ജിമ്മിലൊക്കെ പോകണ്ടോ? അങ്ങനെയൊന്നും പോകാറില്ല. നല്ല ഫിഗറാണ്, പക്ഷേ അടിപൊളിയായിട്ടുണ്ട്. ഒരു സെൽഫി എടുത്താലോ? ആരും നോക്കുന്നില്ല, കുഴപ്പമില്ല, സെൽഫി എടുക്കാം. ഞങ്ങളുടെ എല്ലാ പെണ്ണുങ്ങളുടെ നമ്പർ എന്തെങ്കിലും ഉണ്ട്. എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് പോലെ ഇടാ. മൈ ഗേൾസ് എങ്ങനെയുണ്ട്? പേടിക്കണ്ട, മൂത്രം ഒഴിക്കാൻ പോണേണ്. അവനെപ്പോക്കെ മൂത്രം ഒഴിക്കാൻ മുക്കടാ. എന്തോ പരിപാടി കിടക്കാൻ പോണല്ലോ. അവളുടെ അച്ഛന്റെ അടിയന്തരമാണോ? ഇല്ല. ഹലോ, ഓക്കേ ഞാൻ വിളിക്കാം. ഹായ് ക്രിസ്റ്റി. എടാ അവള്, റോൾ മോഡൽസ്. യെസ് യെസ്. എടാ, എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുവാ. അടുത്ത ആഴ്ച എൻഗേജ്മെന്റാ. ഇപ്പോഴാണ് നിങ്ങൾ ഈ പഴയ പ്രേമത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു വരുന്നേ. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ ഫസ്റ്റ് ലവ് ഗൗതമല്ലായിരുന്നു? അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാനിപ്പോ കെട്ടാൻ വേണ്ടി പോണവനെ കുറിച്ചൊന്നും അങ്ങനെ ചിന്തിക്കാറില്ല. എന്നാ പിന്നെയും ഇടക്ക് വല്ലപ്പോഴാണെങ്കിലും ഗൗതമിനെ കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്.
പക്ഷെ എന്റെ കല്യാണം ഉറപ്പിച്ചു പോയില്ലേ? എടി, എന്തായാലും ഗൗതം നിന്റെ പുറകെയുണ്ട്. കല്യാണം കഴിഞ്ഞ അവിഹിതത്തിന് പോകുന്നതിനേക്കാൾ നല്ലതല്ലേ ആ വിഹിതം ഇപ്പൊ തന്നെ മേടിച്ചെടുക്കുന്നത്? നിങ്ങള് പറഞ്ഞതിലൊക്കെ കാര്യമുണ്ട്. അതല്ല, ഒരാൾ എനിക്ക് വേണ്ടി കാത്തിരിക്കല്ലേ. എത്ര നാളായിട്ട്? അഞ്ചാറു മാസമായി. അഞ്ചാറ് മാസോ? ഇത് എട്ടു കൊല്ലേ. ആ, നിനക്കറിയോ, യാത്രയിലെ ശോഭനേനെ പോലെ അവൻ നിന്നെയും കാത്ത അവിടെ ഇരിക്കുക. വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ടോ? വിളക്കൊന്നുമില്ല, ലൈറ്റൊക്കെ ഇട്ടുണ്ട്. എൽഇഡി ആ കല്ലൂർ സ്റ്റേഡിയം പോലെ വീണ്ടിരിക്കണേ. ഒന്നിച്ചു രണ്ടോമൽ പൈകിലികൾ കാടിന്റെ കിങ്ങിണികൾ. ഹലോ ക്രിസ്റ്റി. കിരൺ, ഇവളെന്താ കിരൺ ടി വിയിൽ വിളിച്ചു പറഞ്ഞ? എന്നെ കെട്ടമിടി പൊളിച്ചിട്ട് പേരടപ്പില്ലേ? ഹലോ അമ്മമാര. അത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അന്ന് അത് അത്ര സീരിയസ് ആയിരുന്നില്ല. സ്വാഭാവികം. ഇപ്പൊ അവന് സീരിയസ് ആ. അയ്യോ അല്ല, ഹോസ്പിറ്റൽ അല്ല. അവൻ എനിക്ക് വേണ്ടി കാത്തിരിക്കും. ഇപ്പൊ ഇവിടെ നാട്ടിലുണ്ട്. എനിക്കൊന്ന് അവനെ കാണാൻ പോണം. എന്തിന്? ഞാനവനെ കണ്ടിട്ട് എന്തെങ്കിലും ഫെർദർ മൂവ് ഉണ്ടെങ്കിൽ കിരണിന് വിരോധം ഉണ്ടാവില്ലല്ലോ. ശരിയാ, നമ്മുടെ കല്യാണം ഉറപ്പിച്ചതാ. പക്ഷേ എനിക്ക് വേണ്ടി ഒരാൾ 8 വർഷമായി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോ അത് ഞാൻ എങ്ങനെ കണ്ടില്ലാന്ന് വെക്കാം. എനിക്കറിയാം നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വേറെയും ഡോക്ടേഴ്സ് ഉണ്ടെന്ന്. ബട്ട് ഐ വോണ്ട് മൈ ഡോക്ടർ. വെയർ ഇസ് മൈ ഡോക്ടർ? വാട്ട് ഡു യു മീൻ ബൈ പോളിസി? കണ്ണാടി കുളിരിൽ വിരിയണ കുളിരല പോലെ. ഹേയ്, കണ്ടില്ലേ കിന്നരം പറയണൊരാളെ? അയ്യാ, നിന്റെ പെണ്ണ് ഇനി കോപ്പൻ ഹേഗനിലോ പാരീസിലോ എവിടെയാണെന്ന് വെച്ചാൽ ഹണിമൂൺ തീരുമാനിച്ചോ? യെസ്. നിനക്കെന്താ ഇവിടെ കാര്യം? കാത്തിരിക്കായിരുന്നില്ലേ എന്നെ? കാത്തിരിക്കാൻ നീ എന്താ ബസ്സോ ട്രെയിനോ വല്ലോ ആണ്? ഇവളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ലെറ്റർ പ്രിൻസിപ്പളെ കൊണ്ട് കൊടുത്തത്. ഞാൻ ഒരു ചാ കുടിച്ചിട്ടാ. ആഹാ, സൗണ്ട് അവിടെ പോയി. വിളിച്ചോണ്ട് ഞാനും എന്ത് ചെയ്യും? നിനക്ക് ഇനി ഇഷ്ടമുള്ളത് എന്ത് വേണം ചെയ്യാൻ മോളെ? ഞാൻ നിനക്കൊരു ഊബർ ടാക്സി വിളിച്ചേട്ടേടി. ഊബറേ? നീയൊക്കെ തകർത്തില്ലേടാ. ഒരു പണക്കാരനെ കല്യാണം കഴിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കുക, ഒരു കൊച്ചുണ്ടാവുന്നവരെ. അത് കഴിയുമ്പോ ഞാൻ എന്റെ തനി സ്വഭാവം കാണിക്കും. അപ്പൊ അവൻ എന്നോട് ഡിവോഴ്സ് ആവശ്യപ്പെടും. അപ്പോ പിന്നെ നല്ലൊരു പൈസ സെറ്റിൽമെന്റ് ആവശ്യപ്പെട്ട് എങ്ങോട്ടെങ്കിലും പോയി നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കുക. അതായിരുന്നു എന്റെ സ്വപ്നം. എന്റെ സ്വപ്നം തകർത്തില്ല നിങ്ങൾക്ക് കൂടി? എന്ത് കൂറ സ്വപ്നാടി. ക്രിസ്റ്റി. ഹലോ. ഹലോ, പറമോളെ. ഇസ് ഇറ്റ് കിരൺ? അതെ, ഇറ്റ്സ് മീ ക്രിസ്റ്റി. എനിക്കറിയാം മോളെ. കിരൺ, യു ആർ എ ഡെവിൾ. ഫോൺ അടിക്കണ്ട. ഹലോ നിനക്ക് എന്നോ ശരിക്കും ഇഷ്ടമെന്ന് വിചാരിച്ച് ഞാനൊരു തമാശ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ പറയുമ്പോ നീ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നു.
നിന്റെ ഫോൺ കാത്ത് ഞാൻ എന്തോരം നേരം വെയിറ്റ് ചെയ്തെന്നറിയോ? നീ എന്നെ വിളിച്ചില്ല. ഞാൻ വിളിച്ചു സത്യമായിട്ട്. ഇനി നീ എന്നോടൊന്നും പറയണ്ട. പക്ഷെ എനിക്ക് പറയാനുണ്ട്. ബൈ, ഗുഡ് ബൈ. ഇവള് നമ്മള് വിചാരിച്ച പോലെ അല്ലാട്ടാ, പിന്നെ അടിക്കണ്ട്. മോളെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അയ്യോ പ്ലീസ്. ഞാൻ ഇത്ര നേരം എങ്ങനെ ജീവിച്ചെന്നറിയോ? എങ്ങനാ? എനിക്ക് ശ്വാസം പോലും വിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പ്ലീസ്, ഇനി എന്നെ വിളിക്കണ്ട. ഞാൻ വിളിക്കും. നമുക്കൊന്ന് കാണാം. എന്ത്? നമുക്കൊന്ന് കാണാം, എല്ലാം സെറ്റ് ആക്കി തരാം. ഇല്ല, ഞാൻ കുറച്ച് ബിസിയാ. അങ്ങനെ പറയാം. എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്കൊന്ന് കാണാം. എവിടെ? നമ്മൾ എപ്പോഴും പോരല്ലേ. നിനക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ചൈനീസ് സ്പോട്ട്? എത്ര മണിക്ക്? നീ പറഞ്ഞ സമയം. പ്ലീസ് പ്ലീസ് പ്ലീസ്. ശരി, ഞാനൊന്ന് നോക്കട്ടെ. താങ്ക് യു താങ്ക് യു താങ്ക് യു മോളെ. യു ആർ ദ ബെസ്റ്റ്. ബൈ. എല്ലാരും കല്യാണത്തിന് വരണേ. വരാട്ടാ. ശരിട്ടാ.